എല്ലാവർക്കും ഡി എൻ എ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഉഴുന്ന് ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു കപ്പ് ദോശരി എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം. അതിനിടെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. അരിയുടെ കൂടെ വേണം നമ്മൾ ഉലുവ ചേർക്കാൻ. ഇപ്പം ഉലുവയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അര സ്പൂൺ ചേർത്താൽ മതിയാവും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വസ്തുവാണല്ലോ ഉലുവ. ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിനി ഇതൊന്ന് ഒരു 7 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരയ്ക്കാൻ എടുക്കാം. ആദ്യം കുതിർത്തെടുത്തിരുന്ന ചവ്വരി അരച്ചതിന് ശേഷം അരി നല്ല പേസ്റ്റ് പോലെ അരച്ച് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇളക്കിയതിന് ശേഷം നമുക്കൊരു 8 മണിക്കൂർ കുറയാതെ അത് പുളിക്കാനായിട്ട് വയ്ക്കണം. അപ്പോൾ രാവിലെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം ദോശ ഇടാൻ പോവുകയാണ്. കല്ലിലെണ്ണ തേച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ, ഇത് അത്ര തീരെ തിന്നായിട്ട് നമുക്ക് പരത്തേണ്ട ആവശ്യമില്ല. ദോശയ്ക്ക് ഇത് നടച്ച് വെച്ച് നമുക്കൊന്ന് ഇത് ദോശ ചുട്ടെടുക്കാം. എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്ന മാവും ദോശ ചുട്ടെടുക്കാം. ചൂടെപ്പോഴും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം നമുക്ക് ദോശ ഇടാനായിട്ട്. ഇങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉഴുന്നരയ്ക്കാതെയുള്ള ദോശ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ്